ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ വാഹനങ്ങളിൽ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് സൺറൂഫുകൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ, അതായത് കമ്പനി സൺറൂഫ് പ്രൊവൈഡ് ചെയ്യാത്ത ഒരു വാഹനത്തിൽ നമ്മൾ എക്സ്റ്റേണലായിട്ട് ഒരു സൺറൂഫ് ഘടിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ നേരിടേണ്ടി വരുന്ന പ്രധാനപ്പെട്ട 5 പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമുക്കറിയാം, പഴയ കാലങ്ങളിലെ ലക്ഷറി വാഹനങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്ന സൺറൂഫ് എന്ന ഫീച്ചർ ഇന്ന് നമ്മുടെ നിരത്തിലിറങ്ങുന്ന സാധാരണ വാഹനങ്ങളിലും സർവ്വസാധാരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സാധാരണ വാഹന നിർമ്മാതാക്കളും സൺറൂഫോട് കൂടിയ വാഹനം നിരത്തിലിറക്കി തുടങ്ങിയത് എന്നതിനെക്കുറിച്ചും, ഒരു വാഹനത്തിൽ സൺറൂഫിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട്, ഇന്ന് നമ്മുടെ വാഹനങ്ങളിൽ ഉപയോഗിച്ച് വരുന്ന വ്യത്യസ്ത തരത്തിലുള്ള സൺറൂഫുകളെക്കുറിച്ചും അവയുടെ എല്ലാം പ്രത്യേകതകളെക്കുറിച്ചെല്ലാം ഉള്ള ഒരു വീഡിയോ ഇതിന് മുന്നേയായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ അടുത്ത വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ആഫ്റ്റർ മാർക്കറ്റ് സൺറൂഫുകൾ ഘടിപ്പിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അത് നമ്മുടെ വാഹനത്തിൻ്റെ സേഫ്റ്റിയെ പ്രതികൂലമായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ വാഹനത്തിൻ്റെ ബോഡി സ്ട്രക്ചറിൻ്റെ അല്ലെങ്കിൽ ബോഡി സ്ട്രെങ്ത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നതാണ് വാഹനത്തിൻ്റെ റൂഫ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മൾ സൺറൂഫ് ഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു റൂഫിൻ്റെ ഒരു പ്രത്യേക പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കും. ഇത്തരത്തിൽ കട്ട് ചെയ്ത് ഒഴിവാക്കിക്കൊണ്ട് അവിടെ നമ്മൾ പകരം ഒരു സിന്തറ്റിക് ഗ്ലാസ് പാനലോ അല്ലെങ്കിൽ റെസിൻ പാനലുകളോ മറ്റു കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് പതിവ്. എന്നാൽ ചില ആളുകൾ അതിൽ റെയിലുകളും മറ്റു കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയായാലും വാഹനത്തിൻ്റെ റൂഫിൽ നിന്നും ഇത്തരത്തിൽ വലിയൊരു മെറ്റൽ പാർട്ട് അവിടെ ഒഴിവാക്കുന്നതിലൂടെ നമ്മുടെ വാഹനത്തിൻ്റെ ബോഡി റിജിഡിറ്റിയെ അത് കാര്യമായിട്ട് തന്നെ ബാധിക്കുകയും ചെയ്യും. നമ്മുടെ വാഹനത്തിൻ്റെ ഇരുവശങ്ങളിലായിട്ട് എ പില്ലർ, ബി പില്ലർ, സി പില്ലർ തുടങ്ങിയ 3 പില്ലറുകൾ നൽകിയിട്ടുണ്ട്. ചില വാഹനങ്ങളിൽ ഡി പില്ലർ കൂടെ നൽകിയിട്ടുണ്ടായിരിക്കും. വാഹനത്തിൻ്റെ ഇരുവശങ്ങളിലും നൽകിയിട്ടുള്ള ഈ പില്ലറുകളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് വാഹനത്തിൻ്റെ റൂഫിലൂടെ ബീമും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് എ പില്ലറിനെയും മറ്റൊരു എ പില്ലറിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു ബീം ഉണ്ടായിരിക്കും. അതുപോലെ ബി പില്ലറിനെയും മറ്റൊരു ബി പില്ലറിനെയും കണക്ട് ചെയ്തുകൊണ്ട് മറ്റൊരു ബീം ഉണ്ടായിരിക്കും. ഇത്തരത്തിൽ പില്ലറുകളും ഈ ഒരു ബീമുകളൊക്കെ നൽകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ, വാഹനത്തിന് ആക്സിഡൻറ്റൊക്കെ സംഭവിക്കുന്ന സാഹചര്യത്തിൽ വാഹനം തലകീഴായി മറയുകയോ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഇരുവശങ്ങളിൽ നിന്നും വലിയ തരത്തിലുള്ള ഇമ്പാക്റ്റൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഒരു ആഘാതം പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് വാഹനത്തിൽ ഇത്തരത്തിലുള്ള ബീമുകളെല്ലാം റൂഫിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എന്നാൽ സൺറൂഫ് ഘടിപ്പിക്കുമ്പോൾ നമ്മൾ റൂഫ് കട്ട് ചെയ്ത് ഒഴിവാക്കും എന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ കട്ട് ചെയ്ത് ഒഴിവാക്കുമ്പോൾ ചില സന്ദർഭങ്ങളിൽ വാഹനത്തിൻ്റെ റൂഫിൽ നൽകിയിരിക്കുന്ന ഈ ബീമിനെ കൂടി കട്ട് ചെയ്ത് ഒഴിവാക്കും. ഇത്തരത്തിൽ ബീമുകളെല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കുന്നതിലൂടെ വാഹനത്തിന് എന്തെങ്കിലും ആക്സിഡൻറ്റൊക്കെ സംഭവിക്കുന്ന സന്ദർഭത്തിൽ ചെറിയൊരു ആക്സിഡൻറ്റ് പോലും വലിയൊരു ദുരന്തമായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ആഫ്റ്റർ മാർക്കറ്റ് സൺറൂഫുകൾ നമ്മുടെ വാഹനത്തിൻ്റെ സേഫ്റ്റിയെ കാര്യമായിട്ട് തന്നെ ബാധിക്കും. അതായത് 4-സ്റ്റാർ സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വാഹനത്തിൽ ഒരു ആഫ്റ്റർ മാർക്കറ്റ് സൺറൂഫ് ഘടിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ സേഫ്റ്റി എപ്പോഴും പിന്നെ 4-സ്റ്റാർ ആവണം എന്നില്ല, അതിലും കുറയുകയാണ് ചെയ്യുന്നത്. വാഹനത്തിൻ്റെ സേഫ്റ്റി കുറയുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ചെറിയൊരു അപകടം പോലും അത് വലിയൊരു ദുരന്തമായി മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, കമ്പനികളും ചില വാഹനങ്ങളിൽ സൺറൂഫ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അത്തരം വാഹനങ്ങൾക്ക് ഈ ഒരു സേഫ്റ്റി പ്രശ്നം അല്ലേ എന്ന്. ഓരോ വാഹന നിർമ്മാതാക്കളും തങ്ങളുടെ വാഹനത്തിൻ്റെ പരമാവധി സേഫ്റ്റി മുൻനിർത്തിക്കൊണ്ടായിരിക്കും ഓരോ വാഹനവും ഡിസൈൻ ചെയ്യുന്നുണ്ടാവുക. സൺറൂഫോട് കൂടിയ ഒരു വാഹനമാണ് അവർ നിരത്തിലിറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ റൂഫിൽ എക്സ്ട്രാ ചില ബീമുകൾ പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ വാഹനത്തിൻ്റെ റൂഫിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ കമ്പനികൾ വാഹനത്തിൻ്റെ സേഫ്റ്റി അവിടെ ഉറപ്പാക്കുന്നത്. അതുകൊണ്ട് തന്നെ കമ്പനികൾ നല്ല രീതിയിൽ തന്നെ എഞ്ചിനീയർമാരെ വെച്ച് ഇത് ഡിസൈൻ ചെയ്തെടുക്കുന്നതിനാൽ തന്നെ ആ ഒരു കമ്പനി സൺറൂഫോട് കൂടിയ ഒരു വാഹനം ഇറക്കുകയാണെങ്കിലും അതിൻ്റെ സേഫ്റ്റിയെ അത് കാര്യമായിട്ട് ബാധിക്കാറില്ല. ആഫ്റ്റർ മാർക്കറ്റ് സൺറൂഫുകൾ കൊണ്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വാഹനത്തിൻ്റെ റീസെയിൽ വാല്യൂ കുറയും എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ സെക്കൻഡ് ഹാൻഡ് വാഹന വിപണിയിൽ എപ്പോഴും ഡിമാൻഡ് ഷോറൂം കണ്ടീഷനിൽ, അതായത് വാഹനം ഷോറൂം ഒരാൾക്ക് നൽകുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഗ്ലാസ്സൊന്നും പൊട്ടിക്കാതെ മറ്റ് ആക്സിഡൻറ്റ് ഹിസ്റ്ററികളൊന്നും ഇല്ലാത്തൊരു വാഹനത്തിനായിരിക്കും എപ്പോഴും സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ഡിമാൻഡ് കൂടുതൽ. അതുകൊണ്ട് തന്നെ എക്സ്റ്റേണലായിട്ട് ഒരു സൺറൂഫ് ഘടിപ്പിച്ച വാഹനം, അതായത് ആഫ്റ്റർ മാർക്കറ്റ് സൺറൂഫുകൾ ഘടിപ്പിച്ച ഒരു വാഹനത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വാഹനത്തിൻ്റെ റീസെയിൽ വാല്യൂ മറ്റു വാഹനങ്ങളെ അപേക്ഷിച്ച് എപ്പോഴും കുറവായിരിക്കും. ആഫ്റ്റർ മാർക്കറ്റ് സൺറൂഫുകൾ കൊണ്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിന് ലോങ് ലൈഫ് ഇല്ല എന്നുള്ളതിന്. നമുക്കറിയാം, കമ്പനികൾ സൺറൂഫ് പ്രൊവൈഡ് ചെയ്യുന്ന വാഹനങ്ങളുണ്ട്. അതായത് ഒരു കമ്പനി ഒരു വാഹനത്തിൽ ഒരു ഫീച്ചർ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു കമ്പനി ആ ഒരു കമ്പനിയുടെ നിലവാരം അതിൽ പുലർത്താൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കും, ആ ഒരു ക്വാളിറ്റി അതിൽ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കും. എന്നാൽ ആഫ്റ്റർ മാർക്കറ്റ് സൺറൂഫുകളുടെ ഓരോ പാർട്സും ഏതെല്ലാം രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്നതാണ്, എത്ര ക്വാളിറ്റി ഉള്ളതാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരിക്കില്ല. മാത്രമല്ല, അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ടെക്നീഷ്യൻ്റെ കഴിവും അതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു സൺറൂഫിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് സൺറൂഫുകൾക്ക്
കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന സൺറൂഫിൻ്റെ അത്ര പോലും ലൈഫോ ക്വാളിറ്റിയോ നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. ക്വാളിറ്റിയിലുണ്ടാകുന്ന ഈ ഒരു വ്യത്യാസം കൊണ്ട് തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ റൂഫിലുണ്ടാകുന്ന ലീക്കേജിങ്ങും മറ്റു കാര്യങ്ങളും കൂടാനുള്ള സാധ്യത കൂടുതലാണ്. മാത്രമല്ല നമ്മുടെ ആഫ്റ്റർ മാർക്കറ്റ് സൺറൂഫിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് കിറ്റുകൾ, അതായത് ഇലക്ട്രിക് മോട്ടോറുകൾ, അതിൻ്റെ അനുബന്ധ കൺട്രോൾ മൊഡ്യൂളുകൾ, സ്വിച്ചുകൾ, അതുപോലെ തന്നെ അതിൻ്റെ കേബിൾ ഓപ്പറേറ്റഡ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ റെയിൽ ഓപ്പറേറ്റഡ് ആണെങ്കിൽ അങ്ങനെ, അങ്ങനെ എന്ത് പാർട്സ് തന്നെ ആയിക്കോട്ടെ, ഈ ഒരു ക്വാളിറ്റിയിലുണ്ടാകുന്ന വ്യത്യാസം കാരണം പെട്ടെന്ന് തന്നെ തകരാറിലാവുകയാണെങ്കിൽ വലിയൊരു പ്രശ്നമായിരിക്കും നമുക്ക് നേരിടേണ്ടി വരിക. നമ്മുടെ വാഹനത്തിൽ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് സൺറൂഫുകൾ ഘടിപ്പിക്കുന്നതിലൂടെ ചെയ്യുന്നത് ഒരു പക്ഷേ നമ്മുടെ വാഹനത്തിൻ്റെ ഇൻഷുറൻസിനെ അത് പ്രതികൂലമായിട്ട് ബാധിച്ചെന്ന് വരാം. എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ആകെയുള്ള ആശ്വാസം എന്ന് പറയുന്നത് നമ്മൾ ഇൻഷൂർ ചെയ്തതിൻ്റെ ഫലമായിട്ട് കിട്ടുന്ന ആ ഒരു എമൗണ്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആഫ്റ്റർ മാർക്കറ്റ് സൺറൂഫ് ഘടിപ്പിക്കുന്നത് വാഹനത്തിൻ്റെ സേഫ്റ്റിയെയും അതുപോലെ തന്നെ അതിൻ്റെ റിജിഡിറ്റിയെല്ലാം കാര്യമായിട്ട് ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ചെറിയൊരു അപകടം പോലും വലിയൊരു ദുരന്തമാക്കി മാറ്റാൻ ഇത്തരം മോഡിഫിക്കേഷൻ കാരണമാകുന്നുണ്ട്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടേണ്ട ആ ഒരു ഇൻഷുറൻസിൻ്റെ എമൗണ്ട് ഒരു പക്ഷേ നമുക്ക് കിട്ടിയില്ല എന്ന് വരാം. നമ്മൾ ഇൻഷുർ ചെയ്ത ആ ഒരു എമൗണ്ട് നമുക്ക് എങ്ങനെ നൽകാതിരിക്കാം എന്നുള്ള കാര്യമായിരിക്കും അവർ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു കാരണം, അതായത് നമ്മുടെ വാഹനത്തിൽ ആഫ്റ്റർ മാർക്കറ്റ് സൺറൂഫ് ഘടിപ്പിച്ചു എന്നുള്ള കാരണം അവർക്കൊരു പക്ഷേ തുറപ്പുചീട്ടായിട്ട് മാറ്റാവുന്നതാണ്. വാഹനത്തിൽ എക്സ്റ്റേണലായിട്ട് സൺറൂഫ് ഘടിപ്പിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന അഞ്ചാമത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ MVD നിന്നുള്ള ഫൈനാണ്, അഥവാ RTO നിന്നുള്ള ഫൈൻ തന്നെയാണ്. കാരണം നമുക്കറിയാം നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ് പ്രകാരം ഒരുപാട് മോഡിഫിക്കേഷന് ഒരുപാട് നിബന്ധനകളുണ്ട്. അതായത് വണ്ടിയുടെ സേഫ്റ്റിയെയോ അല്ലെങ്കിൽ വണ്ടിയുടെ പെർഫോമൻസിനെയോ ബാധിക്കുന്ന തരത്തിലുള്ള യാതൊരുവിധ മോഡിഫിക്കേഷനും ഇന്ന് നമ്മുടെ നാട്ടിൽ വലിയ അനുമതിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇത്തരത്തിലുള്ള ആഫ്റ്റർ മാർക്കറ്റ് സൺറൂഫുകൾ കണ്ട RTO നല്ല രീതിയിൽ തന്നെ പിഴ ഈടാക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാഹനത്തിൻ്റെ ഇൻഷുറിനെ അത് കാര്യമായിട്ട് തന്നെ ബാധിക്കുന്നു. അപ്പോൾ ഇൻഷുറിനെ ബാധിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും പിഴ ഈടാക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഓഫീസർമാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആഫ്റ്റർ മാർക്കറ്റ് സൺറൂഫുകൾ കൊണ്ട് നമുക്ക് നേരിടേണ്ടി വരുന്ന പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.